തൃശ്ശൂരിൽ ചെമ്പ് ഗോപിയാശാന് കുറേ ദിവസങ്ങളായി മുട്ടൻ പണികളാണ് കിട്ടുന്നത്. സോഷ്യൽ മീഡിയ തുറന്നാൽ കാണുന്നത് മുഴുവൻ ഗോപിയാശാനെ തേച്ചൊട്ടിക്കുന്ന പോസ്റ്റുകളാണ്. രണ്ട് തവണ തൃശ്ശൂരുകാർ മടക്കി അയച്ചതാണ്. എന്നിട്ടും പാഠം പഠിക്കാതെ വീണ്ടും വന്ന തമ്പ്രാൻ തിരിച്ച് ഭീഷണിപ്പെടുത്തുക, ഞാനങ്ങ് തിരുവനന്തപുരത്തേക്ക് പോകുമെന്ന്. എൻ്റെ ഒരു സംശയം, ആശാൻ ഇവിടെ ആരെങ്കിലും വിളിച്ചോ? തിരിച്ചു പോകുമെന്ന് പറഞ്ഞ് വിരട്ടുന്നത് ആരെയാണ്? സ്വന്തം അനുയായികളെയാണെന്ന് ആ തമ്പ്രാൻ പറഞ്ഞത്. പക്ഷേ അത് ഏറ്റെടുത്തത് സോഷ്യൽ മീഡിയയും. യഥാർത്ഥമായി ഗോപി ആശാൻ പറഞ്ഞതാണോ തിരിച്ചു പോകുമെന്ന്? തിരിച്ചു പോയല്ലേ പറ്റൂ, ഭാര്യയും മക്കളുമൊക്കെ തിരുവനന്തപുരത്തല്ലേ. അപ്പോൾ തിരിച്ചു പോകുമെന്ന് പറഞ്ഞത് ശരിയാ. യഥാർത്ഥത്തിൽ മാതാവിന് ചെമ്പിൽ സ്വർണം പൂശിയ കിരീടം നൽകി പറ്റിച്ചത് മുതൽ ഗോപി ആശാൻ എട്ടിൻ്റെ പണിയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ തവണ പറഞ്ഞ പഞ്ച ഡയലോഗ് ആരും മറന്നിട്ടില്ല. മറക്കാൻ സമയമായില്ല. തൃശ്ശൂർ ഞാനിങ്ങ് എടുക്കുക, തൃശ്ശൂർ എനിക്ക് വേണമെന്ന്. അതോടുകൂടി ഷെഡിൽ കയറിയതാ. പിന്നെ ചെമ്പിൽ സ്വർണം ചേർത്ത കിരീടം തൃശ്ശൂരിലെ മാതാവിന് കൊടുത്തു പറ്റിച്ചു. അത് കൈയോടെ പിടികൂടിയപ്പോൾ മുഖംമൂടി അഴിഞ്ഞു വീണു. അതൊന്ന് നേരെയാക്കാൻ പഠിച്ച പണി പതിനെട്ടും നോക്കി. പക്ഷേ ഇപ്പോഴും ആ നാടകം അണിയറയിൽ തന്നെ അരങ്ങുവാഴുകയാണ്. പക്ഷേ വമ്പിച്ച ഓഫർ കൊടുക്കാൻ മറന്നില്ല. എന്നെ ജയിപ്പിച്ചാൽ ഞാൻ സത്യമായിട്ടും 1,000,000 ഒറിജിനൽ കിരീടം മാതാവിന് കൊടുക്കും. എന്താ പോരെ, 1,000,000 മാതാവ് വീഴുമോ? വീണാൽ ഗോപിയാശാൻ ജയിക്കും. അതെല്ലാം പോട്ടെ, ഭാവി ചെല്ലുന്നിടത്തെല്ലാം പാതാളമെന്ന് പറയുന്നത് പോലെ ഇന്നലെ രാവിലെ മുതൽ വന്ന പുതിയ ഐറ്റമാണ് അനുഗ്രഹിച്ചാൽ പത്മഭൂഷൺ കിട്ടുമെന്ന്. സുരേഷ് ഗോപിയെ അനുഗ്രഹിക്കണമെന്നും അതിനായി വീട്ടിലെത്തുമെന്നും പറഞ്ഞ് ഒരു ഡോക്ടർ വിളിച്ചെന്നും അതിന് കഴിയില്ലെന്ന് അറിയിച്ചപ്പോൾ പത്മഭൂഷൺ വേണ്ടേ എന്ന് ഡോക്ടർ തിരിച്ചു ചോദിച്ചെന്നും ഗോപിയാശാൻ്റെ മകൻ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വെളിപ്പെടുത്തിയത്. സുരേഷ് ഗോപിയെ അനുഗ്രഹിക്കണമെന്നും അതിനായി വീട്ടിൽ എത്തുമെന്നും പറഞ്ഞ ഒരു ഡോക്ടർ വിളിച്ചുവെന്നും അതിന് കഴിയില്ലെന്ന് അറിയിച്ചപ്പോൾ പത്മഭൂഷൺ വേണ്ടേ എന്ന് ഡോക്ടർ തിരിച്ചു ചോദിച്ചുവെന്നും കലാമണ്ഡലം ഗോപിയാശാൻ്റെ മകൻ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് വെളിപ്പെടുത്തിയത്. ഇതും ഇപ്പോൾ വൈറലായി. തൃശ്ശൂരുകാർക്ക് ഒരു കാര്യം മനസ്സിലായി, ഗോപിയാശാൻ വിചാരിച്ചാൽ പത്മഭൂഷൺ മാത്രമല്ല പത്മശ്രീയും കിട്ടുമെന്ന്. ഇപ്പോൾ തൃശ്ശൂരുകാർ പരസ്പരം ചോദിക്കുന്നൊരു ചോദ്യമാണ്, തോറ്റാൽ ശരിക്കും ഗോപിയാശാന് പ്രാന്താകുമോന്ന്. നമ്പൂതിരിയായി പൂണൂലിട്ടാൽ മാത്രം ഞാൻ യഥാർത്ഥ മനുഷ്യനാകുമെന്ന് പറഞ്ഞ മഹാനാണ് ഈ ഗോപിയാശാൻ. അദ്ദേഹത്തിൻ്റെ ഈ മാടമ്പി സ്വഭാവം ഒന്നുകൊണ്ട് മാത്രമാണ് എങ്ങും എത്താത്തത്. കള്ളപ്പേരിൽ കാറിൻ്റെ ടാക്സി വെട്ടിപ്പ് നടത്തിയ ഇദ്ദേഹം അഹന്തയുടെയും അഹങ്കാരത്തിൻ്റെയും മാടമ്പി രൂപമല്ലേ?